ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അരിപ്പൊടി ഉപയോഗിച്ച് പെട്ടെന്ന് നെയ്യപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 3/4 കപ്പ് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ശർക്കര നമുക്ക് പാവ് കാച്ചി എടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് പാവ് കാച്ചി എടുക്കാം. അയാൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കയ്യിലെടുത്ത് ഇങ്ങനെ ഞെക്കി നോക്കാം. അന്നേരം ഒരു കട്ടി ആയിട്ടുണ്ടെങ്കിൽ പാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കര എടുത്ത് അതേ അളവിലുള്ള കപ്പിൽ 1 കപ്പ് അരിപ്പൊടി എടുക്കാം. ഇനി അരിപ്പൊടി നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ അരിച്ചെടുക്കാം. അരിപ്പൊടിയിൽ വേറെ എന്തെങ്കിലും ഡസ്റ്റ് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇനി അരിക്കുന്നത്. അതുപോലെ തന്നെ അരിച്ചെടുത്ത് നെയ്യപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ നെയ്യപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള അരിപ്പൊടിയും നമുക്ക് അരിച്ചെടുക്കാം. ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിച്ചെടുത്ത പൊടി നമുക്കൊരു ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണമെന്നില്ല, കുറേശ്ശെ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 3 ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 3 ടേബിൾസ്പൂൺ ചോറ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് നമുക്ക് ശർക്കരപ്പാൻ ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ശർക്കരപ്പാനിയും മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു വെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും നമുക്ക് അരച്ചെടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാവിലേക്ക് നമുക്ക് 2 ടേബിൾസ്പൂൺ റവ ആഡ് ചെയ്ത് കൊടുക്കാം. മാവെല്ലാം അരച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ റവ ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാവണം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓയിൽ കുറേശ്ശെ ആ നെയ്യപ്പത്തിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യപ്പത്തിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വേവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്ലെയിം കുറച്ച് മാത്രമേ ഇടാവുള്ളൂ. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഒരു സൈഡ്. ഇനി നമുക്ക് തിരിച്ചിടാം. നന്നായിട്ട് റെഡി ആവുന്നുണ്ട്. ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം.
ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതോടെ ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി നെയ്യപ്പം റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള നെയ്യപ്പമാണ്, ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടിപൊളി രുചിയാണ്, ഞാൻ കഴിച്ചു നോക്കി. നിങ്ങൾക്ക് ഈ നെയ്യപ്പം ഇഷ്ടമായെങ്കിൽ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. പച്ചരി ഒന്നും കഴുകാനോ ഉണക്കി പൊടിക്കാനോ നിൽക്കാതെ നമുക്ക് കടയിൽ നിന്ന് തന്നെ അരിപ്പൊടി വാങ്ങിച്ച് ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.